ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാധാരണ നടക്കാറുള്ള പരസ്പര വാക്പോരുകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ പരാമർശം. ഗാന്ധി എന്ന കുടുംബ പേരുള്ളത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏക യോഗ്യതയെന്നാണ് ബി ജെ പി നേതാവിന്റെ പരിഹാസം. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായാണ് പരിഹാസ ശരങ്ങൾ ബി ജെ പി ഉന്നയിച്ചത്. രഞ്ജിത് ചന്നിയെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിരുന്നു ബി ജെ പിയുടെ ഈ ചോദ്യം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്ഥാനവും വഹിക്കുന്നില്ലെന്നും അതിനാൽ പ്രഖ്യാപനം നടത്താൻ എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളതെന്നുമാണ് ബി ജെ പി ചോദിച്ചത്. കേന്ദ്ര ജലശക്തി മന്ത്രിയും ബി ജെ പി നേതാവുമായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് രാഹുലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിന്റെ എംപിമാരിൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഷെഖാവത്ത് പാർട്ടിയിൽ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളതെന്നും അത് പഞ്ചാബിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് ഉറപ്പായും പാർട്ടിയുടെ പ്രത്യേക അവകാശമാണ്. എന്നാൽ കോൺഗ്രസിന്റെ 50 എംപിമാരിൽ ഒരാളെന്നതിലുപരി പാർട്ടിയിൽ ഇപ്പോൾ എന്ത് അധികാരമാണ് രാഹുലിനുള്ളതെന്ന് പഞ്ചാബിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഷെഖാവത്ത് പ്രസ്താവനയിൽ പറഞ്ഞത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധി എന്ന കുടുംബ പേരുള്ളത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏക യോഗ്യത. ബി ജെ പി നേതാവ് പരിഹസിച്ചു. നേരത്തെ ലുധിയാനയിൽ നടന്ന ഒരു വെർച്വൽ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരൺജിത് സിംഗ് ചന്നിയെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും പി സി സി അധ്യക്ഷൻ നവജ്യോത് സിദ്ധുവും പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സമവായ നീക്കമാണ് പഞ്ചാബിൽ ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായത്. ഇതോടെ ചന്നി തെരഞ്ഞെടുപ്പ് മുഖമായതോടെ ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അതേസമയം വരും ദിവസങ്ങളിലുള്ള സിദ്ധുവിന്റെ നിലപാടും നിർണായകമാണ്. പഞ്ചാബ് കോൺഗ്രസിലെ പ്രബലന്മാരാണ് സിദ്ധുവും ചന്നിയും. അതുകൊണ്ട് തന്നെ ഇരുവരും ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രി സ്ഥാനവും. എന്നാൽ സാധാരണക്കാരൻ എന്ന പ്രതിച്ഛായയും ദളിത് വോട്ടുകളുടെ പിന്തുണയുമാണ് ചന്നിക്ക് അനുകൂലമായി മാറിയത്. ചന്നിയെ ചൂണ്ടിക്കാട്ടി ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കാനാകുമെന്ന വിലയിരുത്തലും കോൺഗ്രസിനുണ്ട്. തുടർഭരണം നഷ്ടമാകുമോ എന്ന ആശങ്ക ശക്തമായതോടെയാണ് രാഹുൽ നേരിട്ട് ഇടപെട്ടത്. കഴിഞ്ഞ ദിവസത്തെ ലുധിയാന റാലിക്ക് മണിക്കൂറുകൾക്ക് മുൻപ് വരെ രാഹുൽ ഗാന്ധി, സിദ്ധു, ചന്നി, സുനിൽ ജാക്കർ തുടങ്ങിയ നേതാക്കളുമായി വിശദമായ ചർച്ച നടന്നിരുന്നു. ചന്നി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായതോടെ ഇനി തെരഞ്ഞെടുപ്പ് വിജയിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നാണ് മുതിർന്ന നേതാവ് സുനിൽ ജാക്കർ പ്രതികരിച്ചത്. അതേസമയം ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിച്ചെങ്കിലും തന്നെ തഴഞ്ഞതിൽ സിദ്ധുവിന് അമർഷമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പദം പങ്കിടുന്നതിലും ഹൈക്കമാൻഡ് വ്യക്തത വരുത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ ചന്നിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ സിദ്ധു പരസ്യമായി പ്രതിഷേധം അറിയിച്ചിരുന്നു. താളത്തിനൊത്ത് തുള്ളുന്ന ദുർബല മന്ത്രിയെയാണ് നേതൃത്വത്തിന് വേണ്ടതെന്നാണ് സിദ്ധു തുറന്നടിച്ചത്. പിന്നാലെയാണ് രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിലെ താരപ്രചാരങ്ങളുടെ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലും ചന്നിയെ ഉൾപ്പെടുത്തിയതിലും സിദ്ധുവിന് അമർഷമുണ്ടായിരുന്നു. ഫെബ്രുവരി 20 നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞയാഴ്ച ജലന്ധറിൽ ഒരു വെർച്വൽ റാലിയിൽ പങ്കെടുക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ആരെ തെരഞ്ഞെടുത്താലും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവും നേരത്തെ തന്നെ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിരുന്നു. 117 അംഗങ്ങളുള്ള പഞ്ചാബ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 20 നടക്കുക. മാർച്ച് 10 വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.